ഇപ്പോഴും ബി ജെ പിക്ക് എം പിമാരെ ഉണ്ടാക്കി കൊടുക്കുന്നതിനായി അവരുടെ മൂടും താങ്ങി നടക്കുന്ന പിതാക്കന്മാരും ക്രിസംഗികളുമൊക്കെ ഇത് മനം മനംകുളിർക്ക് കേൾക്കണം ക്രൈസ്തവരെ എപ്പോഴും പിന്തുടരണം അവരെ ആക്രമിക്കണം കർണാടകയിലെ ഒരു ബി ജെ പി മന്ത്രി പറഞ്ഞ വാക്കുകളാണിത് എത്ര കൊണ്ടാലും എത്ര അനുഭവിച്ചാലും പഠിക്കില്ല ബി ജെ പി അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ നടപടികളെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഇവർ ബി ജെ പിയുടെ ആ ആട്ടിൻതോൽ അണിഞ്ഞ രൂപത്തെയാണ് വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നത് കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും സംഘികൾ ആയുധമെടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ കരുത്തുള്ള മതേതര സ്വഭാവമുള്ള മനുഷ്യരുണ്ട് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കർണാടകയിൽ അവർക്ക് അധികാരം കിട്ടിയ അധികാരത്തിൻ്റെ ഗർവിൽ ക്രൈസ്തവരെ ആക്രമിക്കണമെന്ന് പച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുകയാണ് ഒരു മന്ത്രി അവിടുത്തെ ഹോർട്ടിക്കുറപ്പ് വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി മുനിയപ്പ അദ്ദേഹം ആർ ആർ നഗർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ആർ ആർ നഗർ പോലീസ് ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ നിർദ്ദയമായ നടപടികൾ അതൊക്കെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോഴും ബി ജെ പി കാരൻ്റെ കപട വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവരിലേക്ക് അടുക്കാൻ ചില ആളുകൾ വെമ്പൽ കൊള്ളുകയാണ് ഇപ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ ഇതാ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണല്ലോ ഇന്നലെ സുരേന്ദ്രനടക്കം പറഞ്ഞത് എ കെ ആൻ്റണിയുടെ മകൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്രൈസ്തവനാണ് എന്നുള്ളത് നൽകുന്ന ഒരു വലിയ പ്രാധാന്യം അതാണ് അവർ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് അതായത് കേരളത്തിലെ അടക്കമുള്ള ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കണം എന്നുള്ള ലക്ഷ്യവുമായി കൊണ്ടുപിടിച്ച പണികളാണ് എടുക്കുന്നത് ആ മലയാറ്റൂർ പള്ളി കയറാൻ പോകുന്നു ഇത് ഒരു വശത്ത് ഇതേ ക്രൈസ്തവരെ പിന്തുടർന്ന് ആക്രമിക്കണമെന്നും ഒരു മന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്നു ആ എന്നിട്ട് ഇപ്പുറത്ത് അതിന് തൊട്ടപ്പുറത്ത് മല കയറാൻ നടക്കുകയാണ് സംഘികൾ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ഇവരുടെ പ്രീണനത്തിൽ വീണു പോകുന്നവരുണ്ടല്ലോ അവർ സ്വന്തം മതത്തോട് സ്വന്തം വിശ്വാസത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ഇനിയെങ്കിലും ഇത് പഠിക്കണം കർണാടകയിലെ ഒരു മന്ത്രിക്ക് തന്നെ ഇങ്ങനെ പറയാൻ സ കഴിയുന്നുവെങ്കിൽ അവരുടെ ഉള്ളിലിരുപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഇത് വെറുവൊരു വ്യക്തിയുടെ പ്രതികരണമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇത് ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർണാടകയിൽ എത്ര ഇടങ്ങളിലാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത് നമ്മളതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടതല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ അവിടെ ഒരു കന്നുകാലി വ്യാപാരിയെ മുസ്ലിം നാമധാരിയായ ഒരു കന്നുകാലി വ്യാപാരിയെ ഇവർ തച്ചുകുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വടക്കേ ഇന്ത്യയിൽ മാത്രം സംഭവിച്ചിരുന്നത് ഇപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് വ്യാപിക്കുകയാണ് തെക്കേ ഇന്ത്യയിൽ അവർക്ക് സ്വാധീനമുള്ള ഇടം എന്നുള്ള നിലയിൽ കർണാടകയിൽ അഴിഞ്ഞാടുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു കൂട്ടം ക്രിസംഗികൾ ഞങ്ങൾ ക്രൈസ്തവരോടൊരു വല്ലാത്ത സ്നേഹമാണ് സ്റ്റാൻ സ്വാമിയെ ഒന്നും അവർ ഇപ്പോൾ ആലോചിക്കുന്നില്ല ഞങ്ങളോട് ഇപ്പോൾ വല്ലാത്ത സ്നേഹമാണ് മുസ്ലിങ്ങളോടില്ലാത്ത സ്നേഹം ഞങ്ങളോടുണ്ട് ഞങ്ങളെ അവർ കൈവെള്ളയിൽ വെച്ച് പൊന്നുപോലെ നോക്കിക്കൊള്ളുമെന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് പൊന്നുപോലെ നോക്കുന്നത് ക്രൈസ്തവരെ പിന്തുടരണം അവരെ ആക്രമിക്കണം ഇങ്ങനെയുള്ള സന്ദേശമാണ് കൈമാറുന്നത്